നമസ്കാരം. ഇന്ന് നമ്മളൊരു റിയൽ അന്തംകമ്മിയെ സിനിമയിലെടുക്കാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് 150 രൂപയ്ക്ക് കൊടുക്കണ സാധനത്തിന് 10% കിട്ട എക്സ്ട്രാ, അല്ലെങ്കിൽ 20%. നമ്മൾ ഹോൾസെയിൽ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ഒരു കടക്കാരന് കൊടുക്കണം, അതിനുമിട്ട് ഒരു 10-20% ഇതിന് വരും. ഇത് 150 രൂപയുടെ സാധനം 400 രൂപയ്ക്കിന്, അപ്പൊ എത്ര ഇരട്ടി ലാഭം എടുക്കണേ. അതും ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, അത് ഈ ചാണാസമ്പുള്ള വിചാരം മലയാളികൾ അങ്ങനെ പറ്റിക്കാന്നാ. അതിൽ ഈ ക്യാമലിക്ക് എന്തായാലും ഒരു അമ്പാണ്ടുള്ള കാശ് ഞാൻ അയച്ചു കൊടുക്കും. അങ്ങനെ ചാണക സംഘികൾ നമ്മളെ തൂറി തോൽപ്പിക്കില്ല. അത് എന്താ ഞാൻ ചെയ്തു തോന്നുന്നു. അങ്ങനെ മലയാളികളൊന്നും അങ്ങനെ നടക്കില്ല അവർക്ക്. അതൊക്കെ അവരുടെ സ്വപ്ന. ഇപ്പൊ പുതിയൊരു ഇടപെടും കൊണ്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്നറിയാം, പിരിവെടുക്ക പിരിവെടുക്ക. ആരും മുഖ്യമന്ത്രി പിരിവെന്ന് ചോദിച്ചിട്ടില്ല. നമ്മള് കൊടുക്കാൻ ജനങ്ങള് തയ്യാറില്ല. അതാണ് മലയാളി, അല്ലാണ്ട് ഇതല്ല. അതാണ് മലയാളി അല്ലേ. ഒരു യഥാർത്ഥ അന്തംകമ്മിയുടെ ഒരു വിവരം, അല്ലെങ്കിൽ അന്തംകമ്മികൾ ഇങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ്. ഏതായാലും അദ്ദേഹത്തിന് നമുക്ക് ഈ സിനിമയിലോട്ട് എടുക്കാം. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, കേന്ദ്രം ഇവിടുത്തെ സർക്കാരിന് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കുള്ള വാക്സിൻ ഡോസുകളെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്തായാലും 45 വയസ്സിൻ്റെ മേലെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. താങ്കൾ പോയി കുത്തിവെച്ചതും ഈ മോദിയുടെ ഫ്രീ വാക്സിൻ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. താങ്കൾ മാത്രമല്ല, താങ്കളുടെ ഇരട്ടച്ചങ്ങനായിട്ടുള്ള പിണറായി വിജയൻ പോയി കുത്തിവെച്ചതും ഈ മോദിയുടെ ഫ്രീ വാക്സിനാണ്. ഇനി ആർക്കാണ് ഫ്രീ അല്ലാത്തതെന്ന് പറയാം. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ജോലി ചെയ്യാൻ ഏബിളായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകൾക്കാണ് കോവിഡ് വാക്സിൻ കുറച്ച് ഫണ്ട് ചിലവ് വരുന്നത്. അത് എത്രയാണ് വരുന്നത്? സർക്കാർ ഹോസ്പിറ്റൽ മുഖേന നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവാകുന്ന വെറും 400 രൂപയാണ്. അതേ സാധനം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൂടെ നമുക്ക് വിതരണം ചെയ്യുമ്പോൾ അതിന് 600 രൂപ വരും. അപ്പോൾ താങ്കളുടെ കാര്യം ചെയ്യുക, താങ്കൾ അറിയുന്ന ആളുകളോട് 400 രൂപയ്ക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയി വാക്സിൻ സ്വീകരിക്കാൻ പറയുക. അതാണ് അതിന് ഏറ്റവും വലിയ മാർഗം എന്നുള്ളത്. പിന്നെ ഒരു 400 രൂപ കൊടുത്ത് വാക്സിൻ അടിക്കാനുള്ള ആർജവമൊക്കെ ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ പണിക്ക് പോകുന്നവരാണ്. പാർട്ടി പ്രവർത്തകരെ പോലെ, അല്ലെങ്കിൽ CPM പാർട്ടി പ്രവർത്തകരെ പോലെ, അന്തംകമ്മികളെ പോലെ പണിയെടുക്കാതെ തിന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. ആ സമ്പാദ്യം 400 രൂപ എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മടിയുമില്ല എന്നുള്ളത് കൂടി ഞങ്ങൾ ഓർമ്മിക്കട്ടെ. എൻ്റെ കുടുംബത്തിൽ വാക്സിൻ എടുക്കാൻ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്ക് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ തയ്യാറാണ്. ഈ 400 രൂപ കൊടുത്ത് ഞാൻ വാക്സിൻ എടുത്തോളാം. എനിക്ക് ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പാർട്ടിയുടെ കൊടി പിടിച്ച് പാതിരാത്രിയിൽ മറ്റുള്ളവരുടെ പോസ്റ്റർ കയറാൻ പോയി ഉറക്കമൊഴിച്ച് നടക്കുന്ന ഒരാളല്ല. ഞാൻ മാന്യമായി ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മാന്യമായി തന്നെ ഇത് ഈ വാക്സിൻ്റെ പണം കൊടുക്കാൻ സാധിക്കും. നിങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടി ക്ലാസ്സിലും പോയി പാതിരാത്രിക്ക് കയറി വന്ന് കടന്നുറങ്ങിയ നേരം വിളക്കുമ്പോൾ പണിക്ക് പോകാൻ മടിയുള്ള നിങ്ങളെപ്പോലെ ആൾക്കാർ, അല്ലെങ്കിൽ നോക്കുകൂലിക്ക് വേണ്ടി കൊതിച്ച് നിൽക്കുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് 400 രൂപ അല്ലെങ്കിൽ 600 രൂപ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളുടെ കാര്യം, അത് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഈ ഒരു അന്തംകമ്മി പറഞ്ഞ ഒരു കാര്യം കൂടി, ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തിട്ടില്ല ഫണ്ട് ഇടാൻ വേണ്ടിയെന്ന്. ഇതേ മുഖ്യമന്ത്രിയാണ് പ്രളയകാലത്ത് പത്തുമ്മയുടെ ആട് എന്നുള്ള കഥാപാത്രത്തെ നമ്മുടെ മുമ്പിലോട്ട് ഇറക്കിയത്. ആ പത്തുമ്മയാണോ എന്താണെന്നറിയില്ല, താത്തയുടെ പേര്. എന്തായാലും ഞാൻ പത്തുമ്മയുടെ ആട് എന്ന് പറയാം. ആ പത്തുമ്മയുടെ ആടിനെ വിറ്റുകൊണ്ട് പത്തുമ്മ എന്ത് ചെയ്തു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് പണം കൊടുത്തു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും ട്വിറ്റർ വഴിയും എല്ലാ ട്വിറ്റർ വഴിയും ഫേസ്ബുക്ക് വഴി എല്ലാ സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം അത് പ്രചരണം നടത്തി. അത് കണ്ടപ്പോൾ ആളുകളെല്ലാവരും കൂടി അതിൻ്റെ പിറകെ ഓടി അവരെ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവർ ഫണ്ടുകൾ CMന് അയച്ചു കൊടുത്തിട്ടിരുന്നു. ഇനി ഇതേ അവസ്ഥ, ഈ ഒരു കോവിഡ് വന്നപ്പോഴും ഈ പാത്തുമ്മയുടെ ആട് റിലീസായി, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ ഫേസ്ബുക്കിലായാലും ട്വിറ്ററിലായാലും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അത് പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് ആഹ്വാനമല്ല എന്ന് ചിന്തിക്കുന്ന ഏക കഴുതുകൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരിക്കും. അല്ലാതെ വേറെ ആരും ഇതൊരു ആഹ്വാനമല്ല, എനിക്ക് ഫണ്ട് തരൂ എന്ന് പറയുന്നതല്ല എന്ന് ചിന്തിക്കാൻ എന്താ പറയുക, അതിന് കഴിയുന്ന ആൾക്കാർ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ. ഞങ്ങൾക്ക് എന്തായാലും അദ്ദേഹം അത് ട്വീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം അദ്ദേഹം അത് ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് ഫണ്ടുകളുടെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെന്ന് ചിന്തിക്കാനുള്ള കേവലം ഒരു ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ടെന്ന് കൂട്ടിക്കോ.
നിങ്ങളത്രയില്ലെങ്കിൽ പോലും. അപ്പോൾ ഇങ്ങനെ ആഹ്വാനം പറഞ്ഞ് പൈസയും തട്ടിപ്പറിച്ച് വാങ്ങി കുറേ നുണപ്രചരണങ്ങളും നടത്തി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നുണ പറയുന്ന ആൾ പിണറായി വിജയനാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇത്രത്തോളം നുണ പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു കേരള ചരിത്രത്തിൽ ഇത്രത്തോളം നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ട്? എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി അറിയായിട്ടാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കാര്യം മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നതിലും വലിയൊരു പോഴത്തരം അല്ലെങ്കിൽ അത്രയും വലിയൊരു വിഡ്ഢിത്തരം വേറെ എന്തെങ്കിലും ഉണ്ടോ? അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതും അതുപോലെ തുപ്പൽ കൂട്ടാത്ത ഇറക്കിയവരാണ് ഇവിടുത്തെ അന്തംഗമികൾ. ഓ, ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ല. ഇതാണ് ഇവരുടെ ഒരു നിലവാരം എന്നുള്ളത്. ഈ കുപ്രചരണങ്ങൾ, ഒരുപാട് കുപ്രചരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24 പേരെങ്ങാനും ഓക്സിജൻ കിട്ടാതെ മരിച്ചതിൽ ഏറ്റവും വലിയ സങ്കടപ്പെടുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടിക്കാരും അല്ലെങ്കിൽ അനുബന്ധിച്ച മറ്റു പാർട്ടിക്കാരുമാണ്. കാരണം അവർക്ക് വേണ്ടത് ഈ ഓക്സിജൻ കിട്ടാതെ മരിക്കേണ്ടിയിരുന്ന ആളുകൾ 25, 30, 50 അല്ല, അവർക്ക് 10 or 2000 ആവണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. കാരണം എന്താണ്? മോദിക്കെതിരെ എറിയാൻ കിട്ടുന്ന ഒരു കല്ല് അവർ എത്ര തന്നെ ആയാലും അവരത് ഒഴിവാക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം. അപ്പോൾ എത്ര മരണസംഖ്യ കൂടിയോ അത്രയും ശക്തിയോടുകൂടി മോദിക്കെതിരെ എറിയാമെന്ന് ചിന്തിക്കുന്ന ഒരു പറ്റ ആളുകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ പറ്റൂ. യു പിയിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഒരു എന്താ പറയുക, ഒരു പ്രഖ്യാപനം ഇറക്കി. ഇവിടെ ഓക്സിജന് ഒരു കുറവുമില്ല. ഓക്സിജന് ഇപ്പോൾ യു പിയിൽ യാതൊരു കുറവുണ്ട്. ഉള്ളത് പൂഴ്ത്തിവെപ്പാണ്. ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയാണ് ഇപ്പോൾ യു പിയിലുള്ള പ്രശ്നം. അത് ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. ഇനിയെങ്ങാനും യു പിയിൽ ഓക്സിജൻ കുറവാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ അവൻ്റെ സ്വത്ത് വകകൾ ഞാൻ കണ്ടുകെട്ടും. തറവാടിയാണ് യോഗി, തന്തയ്ക്ക് പറഞ്ഞവനാണ് യോഗി. അവനത് ചെയ്യും. മനസ്സിലായില്ലേ? അതായത് കുപ്രചരണങ്ങൾ, ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തി തെരുവിലിറക്കി ഒരു കലാപസമമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, നയം കൈക്കൊണ്ടുകൊണ്ട് ആളുകളെ തെരുവിലിറക്കി ഈ കോവിഡ് പകർത്തി ആളുകളെ കൊല്ലാൻ തുനിയുന്ന ഒരു സംഘം ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയും മോദിക്കെതിരെയും യോഗിക്കെതിരെയും എറിയുന്ന കല്ലുകൾ പാകമാക്കി വെച്ച ആളുകൾ, അവർക്ക് നിരാശപ്പെടേണ്ടി വരും. കാരണം ആ നിരാശപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ ഇന്ന് എവിടെയും കുറവില്ല എന്നുള്ളതാണ്. എല്ലാവരും ദൗത്യം ഏറ്റെടുത്തു. ഇവിടുത്തെ വ്യോമസേന കാര്യങ്ങൾ എല്ലാവരും ഈ ഓക്സിജൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ഉണർന്ന് പ്രവർത്തിച്ചു. എവിടെയും ഇപ്പോൾ ഓക്സിജൻ ഒരു കുറവുമില്ല. ഈ ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഈ കേജ്രിവാൾ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്ന ഡൽഹിയിൽ വരെ കേജ്രിവാളിന് വരെ പണം കൊടുത്തതാണ് ഈ ഓക്സിജൻ പ്ലാന്റുകൾ തയ്യാറാക്കാൻ വേണ്ടി. ആ പണം അയാൾ പുട്ടടിച്ച് തീർത്തു. അയാൾ വിചാരിച്ചില്ല ഇതുപോലെ ഒരു അവസ്ഥ ഒരിക്കലും ഡൽഹിയിൽ വരുമെന്ന്. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും, ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും പണം കൊടുത്തതാണ്. ഇനി പണം തികയില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതിയ പിണറായി വിജയൻ എന്തിനാണ് കത്തെഴുതിയെന്നറിയോ? ആ, ഒരു തീവ്രവാദിയായിട്ടുള്ള പത്രപ്രവർത്തകനെ സുഖചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അസുഖ ചികിത്സയ്ക്ക് വേണ്ടി കത്തെഴുതിയ പിണറായി വിജയൻ എന്തുകൊണ്ട് ഓക്സിജൻ പ്ലാന്റുകൾ തയ്യാറാക്കാൻ ഇത്രയും പണം പോരാ എന്ന് പറഞ്ഞൊരു കത്തെഴുതാൻ തയ്യാറായില്ല? നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത്. നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾ അവർ നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഒരിക്കലുമല്ല. ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച്, എൻ്റെ അറിവുള്ള കാലം മുതൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിൻ്റെ അത് പിണറായി വിജയനാണ്. സത്യം, എന്തും അവരുടെ വിജയത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയാൻ തയ്യാറാവുന്ന ഒരു മന്ത്രിസഭ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അമേരിക്കയിൽ നിന്ന് പോലും ഉപദേശങ്ങൾ ചോദിച്ചു വാങ്ങിയ ആളുകളുണ്ട് ടീച്ചറമ്മയുടെ അടുത്ത്. ഇതൊക്കെ തള്ളുമ്പോൾ ഇവിടെ മനുഷ്യന്മാർ അന്നാ തിന്നണമെന്ന് ചിന്തിക്കാൻ കഴിയാത്ത കുറേ കഴുതകളാണ് CPMൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, PM വാക്സിനുകൾ ഫ്രീ ആയിട്ട് തന്നെ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ 18 വയസ്സ് മുതൽ 45 വയസ്സുള്ള ആളുകൾക്ക് 400 രൂപ ചിലവിൽ നമുക്ക് വാക്സിൻ കിട്ടും. അത് എന്താ പറയുക, സർക്കാർ ഹോസ്പിറ്റൽ വഴി നമുക്ക് കിട്ടും. ഇനി അർജൻറ് ഉള്ളവർക്ക് 600 രൂപ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയി അത് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഈ ഈ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്നത് ഫ്രീ വാക്സിൻ തന്നെയാണ്. ആർക്കാണ്? 18 വയസ്സിന് താഴെയുള്ള, പണി എടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ എബിൾ ആയിട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ, അത് വരുന്നതും ഇനി ഫ്രീ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക്, അവർ 400 രൂപ കൊടുത്തത് വാങ്ങാൻ കഴിയും എന്നുള്ള ഉറപ്പുള്ള ആളുകൾക്കാണ് മോദി ഗവൺമെൻറ് ഇതിന് ചെറിയൊരു വില നിശ്ചയിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കാതെ
ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 20,000 കോടിയുടെ ഒരു പാക്കേജ് ഉണ്ടാക്കിയിരുന്നു കോവിഡ് കാലത്ത്. നിങ്ങളിത് എല്ലാവരും വായിച്ച് എല്ലാവരും കുട്ടിയാഘോഷിച്ചു, ഓ പിണറായി വിജയൻ ദ കിങ് ദ കേരള പ്രൈം മിനിസ്റ്റർ, സോറി പ്രൈം മിനിസ്റ്റർ എന്ന് പറയേണ്ടി വരും, കാരണം പ്രധാനമന്ത്രിയുടെ മേലെയായിരുന്നു ഒരു കണക്കിന് മുഖ്യമന്ത്രി എന്ന്. അങ്ങനെയൊക്കെയായിരുന്നു തള്ളിക്കൊണ്ടിരുന്നത്, ഓ ഇനി അടുത്ത് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇനി പിണറായി വിജയനാണ് അടുത്ത പ്രൈം മിനിസ്റ്റർ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയും കൊണ്ടൊന്നും ഒരു ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ. വെറും 1200 കോടി, 20,000 കോടി ഒന്നും വേണ്ട, വെറും 1200 കോടി എടുത്തുകൊണ്ട് അന്തസ്സായിട്ട് വാക്സിൻ വാങ്ങാൻ കഴിയാത്ത ഒരു തള്ളുവീരനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്കുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. 20,000 കോടിയുടെ പാക്കേജിന് വേണ്ടി പണം മാറ്റി വെച്ച ആളുകൾക്ക് ആ 20,000 എവിടെ, 20,000 കോടി എവിടെ? ആ 20,000 കോടി അവരെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ പാത്തമ്മയുടെ ആടിനെ വിറ്റ് നടക്കേണ്ട ഗതി വരുമായിരുന്നു. അവിടെ അന്തംകമ്മി വിവരമില്ലാത്തവനെ, നിന്നെയൊക്കെ ചാട്ടവാറിനടിക്കണം, കാരണം നിന്നെയൊക്കെ കണ്ട് നിന്റെ തലമുറ പോലും നന്നാവാൻ പോണില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിന്നെയൊക്കെ ചാട്ടവാറിനടിക്കണം എന്ന് പറയുന്നത്. 20,000 കോടിയുടെ പാക്കേജ് ഉണ്ടാക്കി ആ 20,000 കോടി എവിടെ ചോദിക്കാൻ നണുവില്ലാത്ത നട്ടലിന് ഉറപ്പില്ലാത്ത വള കമ്മി അവൻ വീടിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എടാ നാണമുണ്ടോടാ നിനക്ക്, നിന്നെ ഈ ജനങ്ങൾ കാണുന്നില്ലടാ വിവരമില്ലാത്തവനെ. എന്നിട്ട് അവൻ തന്നെ വലിയ ഡയലോഗ് കൊടുക്കും, നമ്മൻ മലയാളിച്ച് പുള്ളിയാണ് പുള്ളിയാണ്, നിന്റെ മലയാളിച്ച് കോപ്പാണ് മലയാളിച്ച് പുള്ളി. അന്തംകമ്മികൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഓരോരുത്തർ ഓരോ പൊട്ടത്തരം പറയുമ്പോൾ അതിനെ കൊണ്ട് പൈസയും കൊടുത്തിട്ട് പൈസയും കളഞ്ഞ് എളിച്ചാട്ടിരിക്കുക. എന്നിട്ട് ഇത് ആഹ്വാനം ചെയ്യാണ് ഇവന്മാർ ഓരോ സോഷ്യൽ മീഡിയ വഴിക്ക് ഇതിനൊക്കെയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയും മുഖ്യമന്ത്രി ഇത് ആഹ്വാനം ചെയ്തിട്ടില്ല, ഫണ്ട് വരാൻ ഫണ്ട് കൊടുക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇതുപോലെ ഒരു നാറിയ ഒരു ഒരു പാർട്ടി, അതിൽ കുറേ പാർട്ടി പ്രവർത്തകർ ഒന്ന് പറയാമായിരുന്നു.